മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു, വലാ യസാലൂന യഖാതിലൂനകും ഹത്താ യറുദ്ദൂനകും അൻ ദീനികും. ദുനിയാവിലുള്ള ആൽമാർ നിങ്ങളുടെ ജിഹാദ് ആക്കരുത്, യുദ്ധം ആക്കരുത്, നിങ്ങളെ സ്വത്തുകായിട്ടല്ല, നിങ്ങളെ മുറ്റത്ത് ഏതെങ്കിലും തരത്തിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹ സഫലീകരണത്തിലല്ല, നിങ്ങളെ മുട്ട യുദ്ധത്തിൽ ജയിച്ചിട്ട് നിങ്ങളെ സാമ്രാജ്യത്തെ അധിപന്മാരാവുകയല്ല. മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ യുദ്ധാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചൊന്നുകൊണ്ടുണ്ട്, ഹത്താ യറുദ്ദൂനകും അൻ ദീനികും. നിങ്ങളെ ദീന്റെ മടക്കുകയായിട്ട് കിടങ്ങളെ യുദ്ധത്തെ പ്രധാനപ്പെട്ട തന്ത്രം. സഹോദരന്മാരെ, നിങ്ങളെ ദീൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ചെന്നെങ്കിൽ അതര പവർ ലോകത്ത് ഏതുക്കും ഇല്ലാണ്ടുള്ളത്. സ്വഹാബിമാരെ ചരിത്ര കാണുമ്പോൾ നിങ്ങൾ പിടിയാവിടൂ. മഹാന്മാരായ സ്വഹാബിമാരെ കയ്യില് ആയുധയില്ലേ, ആളില്ലേ, അർത്ഥയില്ലേ, ചെന്നെങ്കിൽ പൈസ ഇല്ലേ, അകലെ കയ്യില് ഭൗതികമായിട്ടുള്ള ദുനിയാവിടെ യാതൊരു സാഹചര്യം ഇല്ലേ, ആയെങ്കും ഈ ദുനിയാവിടെ അധീനപ്പെടുത്തുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ മുട്ടിക്കുന്നതായ വലിയൊരു ശക്തി ചെന്നെങ്കിൽ അത് ഉറക്കം ദുനിയാവിടെ ശക്തിയല്ലാണ്ട് പേരുകളുള്ള മാറായിട്ട് കിടന്ന ഞങ്ങളെ കൽബുൽ ശക്തമായ ഈമാനുണ്ടെങ്കിൽ ആ ഈമാൻ കൊണ്ടിട്ട് ഇനി ദുനിയാവിടെ ജയിക്കുക സാധ്യാവുണ്ടുള്ളതായിട്ട് കിട. മഹാന്മാരായ സ്വഹാബിമാർ നിങ്ങൾക്ക് ചൊന്തന്റെ പാടാ. ബദർ, ഉഹദ്, ഖന്ദഖ് പോലെയുള്ള വലിയ വലിയ സമരത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു ബോംബിട്ടെങ്കിൽ എത്രമാ ലക്ഷാന്തര മനുഷ്യന്മാരെ കൊല്ലകാവും, എത്രമാ കിലോമീറ്റർ ദൂരത്താൽമാരെ നിഷ്പ്രയാസമായിട്ട് നശിപ്പിക്കുന്നു. ഇന്നത്തെ ആധുനിക ആയുധത്തിന് സാധ്യാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില് അതുപോലെയുള്ള സൗകര്യം ഇന്നിട്ടെങ്കിലും സഹോദരന്മാരെ കടുകും പാലും ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാരെ കൊല്ലകുള്ള എല്ലാവിധ സിദ്ധത്തെയുള്ള വിഭാഗത്തെ മുന്നുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആൽമാർ യാതൊരു ഭൗതികമായിട്ടുള്ള സന്നാഹമില്ലാണ്ട്, പ്രിപ്പറേഷൻ ഇല്ലാണ്ട്, സിദ്ധത്തില്ലാണ്ട് അത്ഭുതകരമായിട്ട് പരിശുദ്ധമായ ദീന്റെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിക്കൊന്ന് സാധ്യത്തെ ഞങ്ങൾ ആലോചനാക്കണോ. മഹാന്മാർ നിങ്ങൾക്ക് ചെന്നോണ്ടുള്ളാറ് നിങ്ങ ബദർ റൊട്ട് കേക്കണോ, ഉഹദ് റൊട്ട് കേക്കണോ, ഹുനൈൻ റൊട്ട് കേക്കണോ, ഖന്ദഖ് റൊട്ട് കേക്കണോ, والحذف كيف جرى ആൽമാര് ഏതര കാരണത്താലായിട്ട് ഇങ്ങട് അങ്ങനെ സമരത്തെ യശസ്വിയാക്കും ജയിപ്പിക്കും സാധ്യായേ. ഉമർ റിജാലു ബല ഹുമൽ ജിബാലു ബല കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തിൻ കുബറ അങ്ങായിട്ട് ഇങ്ങട് ആൺമക്കാണ്ട് മഹാന്മാർ നിങ്ങൾക്ക് പിടിപാട്ട പർവ്വതത്തെ ശക്തി അല്ലാഹു തആല കൊടുത്ത. സഹോദരന്മാർ ആലോചനാക്കണോ, മുസ്ലിം ഉമ്മത്തിന്റെ സമസ്യ പരിഹാരത്തിനായിട്ട് ഞങ്ങൾ എല്ലാരും ഒന്നിക്കുന്നു ചൊല്ലാൽമാറുള്ള മുസ്ലിം ഉമ്മത്തിന്റെ തീർത്ഥങ്ങൾ തീരാതത്ര സമസ്യ ഉണ്ടോ? ഒരു വിഷയം മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ സമസ്യ ഒരു കാലഘട്ടത്തും തീരുകയില്ല. മുസ്ലിമീങ്ങളെ സമസ്യ തീർന്നിട്ട് ഇടീ ദുനിയാവിലും മുസ്ലിം ഭാര്യ ക്ഷേമത്തിലും സന്തോഷത്തിലും കൊശിലും ജീവിക്കുക സാധ്യമുണ്ടോ? പേരുക്കോ സാധ്യല്ല. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ സമസ്യ എല്ലാം തീർന്നിട്ട് എല്ലാ ഫത്തഹായിട്ട് ഇടീ ദുനിയാവിടെ മുസ്ലിമീങ്ങ ഭാര്യ കൊശിലും സന്തോഷത്തിലുള്ള ജീവിക്കുന്ന ഒരു കാലമുണ്ട്. ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ അവിടെ പോയി ദീന്റെ ബാലപാഠകത്തിലണ്ടിക്കേണ്ടതിനർത്ഥ അങ്ങനത്തെ ഒരു കാലം നമുക്ക് പറയില്ലേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിൽ പിന്നെ ഇണ്ട് തോളോ അമ്പിയാക്കന്മാർ ആരല്ല ഈ ദുനിയാവിടെ മേൽ വന്നിട്ടുള്ളാറ്? ആ കാലത്തിൽ പിന്നെ ഇന്നത്തെ കാലത്തോള അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, നിങ്ങളെ കാലത്തിൽ വെച്ചിട്ട് ഹൈറായ കാലം ഏത് ചെന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഉള്ള കാലമായിട്ട് ഇനി ബണ്ട കാലം എത്ര മോശപ്പെട്ട കാലമാണ് നിങ്ങൾക്ക് ചൊല്ലുക സാധ്യാവൂല്ലേ? വലിയ നല്ല കാല പ്രതീക്ഷ കേട്ട് നിങ്ങൾ പോണോണ്ടില്ലേ?
സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ പനി പിടിച്ചിട്ട് പനി സഹിക്കുക സാധ്യമാവാണ്ട് വലിയൊരു പുതപ്പെടുത്തിട്ട് ബ്ലാങ്കറ്റ് ഇട്ടിട്ട് പേച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ രക്ഷിച്ചുകൊണ്ടുണ്ടോ? ആ സമയത്തായിട്ട് ഇങ്ങനെ അബൂ സഈദ് അൽ ഖുദ്‌രി ജുള്ളന്റെ മഹാനുഭാവ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സന്ദർശനാക്കുമ്പോണ്ടോ അബൂ സഈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയെ സന്ദർശനാക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പനി പിടിച്ചിട്ട് ബാരി ബേജാറില് ക്ഷീണത്തിലുണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ തൊട്ടു നോക്കുന്ന അബൂ സഈദ് റളിയല്ലാഹു അൻഹു ചൂട് സഹിക്കുക വാണ്ട് തടിരെ ചൂട് നബി തങ്ങ പേച്ചിട്ടുള്ള പുതപ്പട പുറത്തും കൂടി ചൂണർവോപ്പെട്ടുകൊണ്ടുണ്ടോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഷദ്ദു ഹരിക യാ റസൂലല്ലാഹ് എന്തൊരു ചൂട് തങ്ങളെ നിങ്ങളെ തടി നിങ്ങൾക്ക് എത്ര പനിയുണ്ട് നബിയേ, നിങ്ങളെ പനിയുടെ ശിദ്ദത്ത് സഹിക്കുക വാണ്ട് നിങ്ങളെ തടിയുടെ ചൂടിപ്പുറം അടിച്ചുകൊണ്ടുണ്ടോ? നിങ്ങൾ പേച്ചുകൊണ്ടുള്ള തുണിയുടെ മേലും നിങ്ങളെ ചൂട് വന്നുകൊണ്ടുണ്ടോ? ആ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, ഓ അബൂ സഈദുൽ ഖുദ്‌രി ചൊല്ലുടെ ആളേ, നങ്ങ അല്ലാഹുടെ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങായിട്ട് കിടന്നങ്ങ ഈ ദുനിയാവ് ചെമ്മ പ്രയാസം അനുഭവിക്കിടാൽ മാറായിട്ട് കിട അല്ലാഹുടെ ദീനിൽ ഇത്രയും പ്രയാസം അനുഭവിക്കിടാൽ മാറ വേറെ ആരും ഇല്ലേ? നങ്ങായിട്ട് കിട ഈ ദുനിയാവ് വലിയ പ്രയാസിക്കിടങ്ങ യുഷദ്ദു ലനൽ ബലാഉ വയുദാഅഫു ലനൽ അജ്ർ. അബൂ സഈദിനെ സമാധാനാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, യുഷദ്ദു ലനൽ ബലാഉ ബലാ ഏറ്റവും അധികം ബാധിക്കുന്ന ആത്മാറായിട്ട് കിടന്നങ്ങ ദുനിയാവിലെ ഈമാനും ഇഖ്ലാസും ഹിമ്മത്തും ദീനും വെച്ചിട്ട് ജീവിക്കുന്നുണ്ട് ആൾ വിചാരിക്കണ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷ കൊടുക്കടാ, ദുനിയാവിനുണ്ടെങ്കിൽ അല്ലാഹു തആല ബലാ കൊടുക്കടാ, ശാരീരികമായ സീക്കായിട്ടിക്കൂ, മാനസികമായ ടെൻഷൻ ആയിട്ടിക്കൂ, ആർത്ഥികമായ മുഗട്ടായിട്ടിക്കൂ, സാമാജികമായിട്ടുള്ള വേറെന്തെങ്കിലും പ്രോബ്ലം ആയിട്ടിക്കൂ, ഇങ്ങനത്തെ ബലാ ഇടത്തൊട്ട് അല്ലാഹുടെ പരീക്ഷയിടത്തൊട്ട് സലാമത്താവൂ മുഅ്മിനുകൾ കാലത്തും സാധ്യല്ലാണ്ട് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ടോ സ്വഹാബിമാർ കേക്കടാ റസൂലുള്ളാഹ് ഇങ്ങനത്തൊരു ബലാഇനങ്ങൾ അല്ലാഹു തആല തണ്ടേണ്ടായെങ്കിൽ ആ ബലാ യാറ കിട്ടാൽ മാറി ദുനിയാവുള്ള അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ചൊന്നു കൊടുക്കണു അഷദ്ദുൽ അഷദ്ദുൽ ബലാഇ അൽ അംബിയാ ദുനിയാവിലെ ചെമ്മ ബലാഇ പെണ്ണ അംബിയാക്കന്മാറായിട്ട് സഹോദരന്മാരെ ചെറിയ ചെറിയ കഷ്ടപ്പാട് വർമ്മത്തുക ജീവനത്തിലെ ചെമ്മ തൊന്തര അനുഭവിസമ്പത്തുക അള്ളാഹുടെ മുട്ട ദ്വാരന്നിട്ട് ഹൽക്കത്തേക്ക് പോയിട്ട് തങ്ങന്മാരെ കൈപിടിച്ച് മുത്തിട്ട് സ്വതക്കാ ദാനധർമാക്കിട്ട് ഞങ്ങളെ സമസ്യ പരിഹാരാവാണ്ടി കൊമ്പത്തുകോ ഞങ്ങ മനസ്സിലാക്കണ ഒരു കാര്യമായിട്ട് കിട അള്ളാഹുടെ ഭൂമിയിലുള്ള ഓരോ നബിയും എന്ത് കേട്ടെങ്കിലും അള്ളാഹു താല കൊടുക്കടാ നബിമാരെ ദുആ അള്ളാഹു താല തട്ട സംഭവമേ ഇല്ലേ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു താല ദുആർന്നേക്ക് ഉത്തര കൊടുക്കണോ അതേ സമയത്ത് കഷ്ടപ്പാട് പറമ്പത്തു കമ്പിയാക്കന്മാർ പടച്ചോനെ ബല ഒന്ന് നീ തീർത്തതാ ചൊന്നേട്ടായെങ്കിൽ അങ്ങനെ അള്ളാഹു ഖണ്ഡിതമായിട്ടും സ്വീകരിക്കുക. പക്ഷെ അമ്പിയാക്കന്മാർ ദ്വാർക്കല്ലേ അമ്പിയാക്കന്മാർ ദ്വാർക്കിടപ്പ കഠിന കഠോരമായ ഒരു പരിസ്ഥിതി വന്നെങ്ക മാത്രം ചെന്നെങ്കിൽ സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷ ഈ ദുനിയാവിൽ കിട്ടിയത്രേ യുദാഅഫു ലനൽ അജ്ർ അല്ലാഹു തആല കൂലി ആറാക്കിയതണ്ട ദുനിയാവിടെ ജീവനാഞ്ചലത്തിൽ മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭാരി കഷ്ടം പ്രയാസം നിറഞ്ഞതായിട്ട് കൂട്ടി എല്ലാ അമ്പിയാക്കന്മാരും ദുനിയാവ് പടിപ്പാട്ടിരാ അമ്പിയാക്കന്മാർ കഴിഞ്ഞ പിന്നെ രണ്ടാമതായിട്ട് പ്രയാസമുള്ള ആറ് അമ്പിയാക്കന്മാര് അതേ സ്വറാക്കിടങ്ങ അമ്പിയാക്കന്മാര് സ്വറാക്കിടങ്ങാറ് അത് ആലിമിങ്ങായിട്ട് അമ്പിയാക്കന്മാര് ദുനിയാവിടെ വിട്ടുപോകുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഖാതിമുൽ അംബിയാ ഇവൽ മുർസലീൻ അന്ത്യത്തെ പ്രവാദി കട്ടകടയെ പ്രവാദി ആ നബിൽ പിന്നെ വേറെ നബി ലോകത്തേക്ക് പറയില്ലേ ഈ ദുനിയാവിൽ പ്രതി വർഷം സംശയിക്കുക പോലും സാധ്യമല്ലാത്ത വിഷയമായിട്ട് കിടത് അങ്ങനത്തെ അമ്പിയാക്കന്മാർ ഇതിനെ മറിച്ചു പോയപ്പ അമ്പിയാക്കന്മാരെ സ്ഥാനത്ത് നിന്റെ ബഹുമാനപ്പെട്ട
ഉലമാക്കന്മാർ ഈ ജീവിതത്തിൽ വലിയ പ്രയാസവും കഷ്ടപ്പാടും നേരിടുന്നതായിട്ട്. പിന്നാറ് സ്വാലിഹിങ്ങ അമ്പിയാക്കളുമല്ല, ഔലിയാക്കളുമല്ല, ഉലമാക്കളുമല്ല, കേവലം സ്വാലിഹിങ്ങ മാത്രായിട്ട്. അങ്ങനത്തെ സ്വാലിഹിങ്ങ അല്ലാഹു സുബ്ഹാനഹു വതആല ചെമ്മ ബലാ മുസീബത്ത് കൊടുക്കുവാണ്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ ആലോചനാക്കുന്ന വിഷയ മുസ്ലിം ഉമ്മത്ത് ഈ ദുനിയാവിൽ എല്ലാ അർത്ഥത്തിലും ക്ഷേമത്തിലും റാഹത്തിലും ഇക്കടെ പോലത്തെ ഒരു കാല പറകില്ലേ. എവിടെ നോക്കിയെങ്കിലും ഉപദ്രവമേ, സിറിയത്ത്, ലെബനാനില്, ഫലസ്തീനില്, എല്ലാ പക്കത്തിലും അതല്ല എത്ര വിലവില പക്ക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയത്തുകാരുടെ സ്പെഷ്യൽ ദുആ ആയിരുന്നു. ഷാം ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതംഗ ബാരി ഇഷ്ടപ്പെട്ടതായ റസൂലുള്ളാഹി വേറെ ഏതൊരു വിദേശത്ത് പോയിട്ടുണ്ടായെങ്കും നബി തങ്ങ സന്ദർശനാക്കി ഏകൈക ഫോറിൻ കൺട്രി ആയിട്ട് സിറിയ ആ റായത്തുകാരായിട്ട് റസൂലുള്ള ദുആ അറന്ത് ആ മനുഷ്യന്മാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതംഗ പുകലിത്ത് പക്ഷേ ഇണ്ടാ സിറിയ ചെന്നല്ലായിട്ടുണ്ടെങ്കിൽ പിടിയുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഗത്തിയായി വിശ്വസിക്കുന്ന വിഷയ മുസ്ലിം ഉമ്മത്ര എല്ലാ അഞ്ചു ആക്കാൽമാരെ പത്തലാക്കാൽമാരെ വിലയെ കൂട്ടിയിട്ട് ഒക്കൂട്ട അവർ സമാവേശ എല്ലാവരും കൂടി ഒരു സമയസമാരംഭമായിട്ടെങ്കിൽ ഈ സമുദായത്തെ സമസ്യകൾ പരിഹാരമാവില്ല. അതേ സമയത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭദ്രമായ വിശ്വാസമുള്ള ആൾമാർ അങ്ങ് ഐക്യത്തേക്ക് വന്നിട്ട് അങ്ങനെ തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസമെല്ലാം മറന്നിട്ട് സമുദായത്തും ദീനുകും ദീനും സമുദായത്തും പ്രോഗ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടു അങ്ങ് ഐക്യത്തിലാവണായത് കാലഘട്ടത്തെ ബാരിയിൽ ആവശ്യമായിട്ട് ഇന്ത്യയുടെ ജലാലിയാച്ചുള്ള റാത്തിബ് അല്ലാഹുവേ മുട്ടനങ്ക മുട്ടത്ത് പോകുള്ള വലിയൊരു ആയുധമായിട്ട് വിക്കർ അതിനെ കൂടുതൽ ചൊല്ലുക ആഗ്രഹിക്കില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ ചൊന്തു നിങ്ങളെ നാവെപ്പം നിങ്ങൾ വിക്കർ കൊണ്ടിട്ട് ചണ്ടിയാക്കി കൊണ്ടിക്കറോ വിക്കറില്ലാത്ത അവസ്ഥ നിങ്ങൾ കോത്തിറ നിങ്ങൾ പലക പറയുന്ന നല്ല പലക പറയാറോ അല്ലെങ്കിൽ നിങ്ങൾ മുണ്ടാണ്ടിക്കറോ വിക്കറല്ല എന്റെ പേര് അനഗത്യമായിട്ട് ഒരു പലക്ക നിങ്ങൾ പറയോ തീറ നിങ്ങളെ പലക്ക യാറായ പോലമേ നിങ്ങളെ കൽബ് ചത്തുപോണ്ടു. അല്ലാഹുടെ മുട്ടച്ചമ്മ ദൂരമുള്ള മനുഷ്യ അല്ലാഹു തെല്ലു ഇഷ്ടമില്ലാത്ത മനുഷ്യ അവൻ കൽബ് ചത്തുപോയ അൽ കൽബുൽ ഖാസി കഠിനമായ കൽബുള്ള മനുഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എച്ചരിക്ക തന്നറ് ഒരു മനുഷ്യരെ കൽബ് കഠിനായി പോണെങ്കിൽ അവൻ ചമ്മ അനാവശ്യമായിട്ട് പലക്ക പറഞ്ഞിട്ടിക്കോ പലക യാറായ പോലമേ കൽബ് ചത്തോണ്ട് പണ്ട്. അതുകൊണ്ട് മഹാന്മാരല്ല ചെമ്മ പലക പറയാണ്ട് സദാസമയം നാവുടെ ദിക്റുമായിട്ട് എൻഗേജ് ആക്കിണ്ടിന്നാറ് ഏതെങ്കിലും സാഹചര്യത്തിൽ പലക പറയുന്നുണ്ടെങ്കിൽ അങ്ങോടെ മൗനം പാലിച്ചുകൊണ്ടിന്നാറ് അതുകൊണ്ടിട്ടോ ഏതെങ്കിലും ഒരു പലക്ക നിങ്ങൾ ചൊല്ലെങ്കിൽ അത് അല്ലാഹു പൊരുത്തപ്പെട്ട പലക്കായിട്ടിക്കണോ അല്ലെങ്കിൽ അതിനെ പറ്റി അല്ലാഹുടെ മുട്ട ഉത്തര ചൊല്ലണായ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ട്. ഇന്ത്യയുടെ ജലാലിയ റാത്തിബ് ചൊല്ലേ ശ്രേഷ്ഠമായ റാത്തിബ് ഷെയ്ഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ആധ്യാത്മിക ജഗത്തിലെ വലിയൊരു കുലപതി ആയിട്ട് മഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി തങ്ങ മുട്ടെങ്കിൽ നിങ്ങളെ ജീവനത്തിന് ചമ്മ മുട്ടുള്ള ആളായിട്ട് നിങ്ങളുടെ പ്രദേശത്ത് മഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ ഉമറുൽ ഫാറൂഖ് ഉസ്മാൻ അഫ്ഫാൻ പോലത്തെ വലിയ വലിയ മഹാന്മാരുള്ളാർ മഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പിന്നെ 400 വർഷത്തിൽ പിന്നെ ജജ്ജാലായിട്ട് അതൊക്കെ മുതൽ എത്ര മാല വില മഹാന്മാരുടെ ബന്ധറാർ അതേ സമയത്ത് ഞങ്ങളെ ജീവനത്തിന് വാരി മുട്ടുള്ള ഒരു മനുഷ്യ ആധ്യാത്മിക ജഗത്തിലു ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി തങ്ങളായിട്ട് ആ തങ്ങ ഞങ്ങൾക്ക് കാട്ടി തന്ന തെറു അള്ളാഹുടെ മുട്ടത്തേക്ക് പോകൂ മഹാനുഭാവം നിർദ്ദേശിച്ചൊരു മാർഗ അതായിട്ട് ഖാദിരിയ ജലാലിയ പോലത്തെ ദിക്റ തെറു ആ ദിക്റ ചെന്നിട്ടു സാലിഹീങ്ങും തങ്ങന്മാരും ആലിമീങ്ങളെ കൂടെ മജ്ലിസിൽ കൂടിയിട്ട് പടച്ചുകൊണ്ട് പുറത്തുള്ള ആൾമാരായിട്ട് അള്ളാഹുടെ സംപ്രീതി കളിച്ചിട്ട് മുഅ്മിനീങ്ങളായിട്ട് മരിക്കുക നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്തല തൗഫീഖ് തരട്ടെ. ഈ സന്ദർഭത്തിൽ വായിച്ചിട്ട് ഞങ്ങളെ നൗഫൽ സഖാഫിക്ക് ഈ സംസ്ഥാനം ഇന്നും വലിയ അഭിവൃദ്ധിക്ക് ഉന്നത മട്ടത്തിലേക്ക് പോകും. അള്ളാഹു ആഫിയത്തും തൗഫീഖും കൊടുക്കട്ടെ എന്ന് വായിച്ചിട്ട് എന്റെ പലകതി പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഗല സൈനി ഉസ്താദിനെ പൽക്ക എത്ര കേട്ടെങ്കിലും മയാവില്ല. ഇനിയും ചെമ്മ നേരെ ഉസ്താദിനെ ആധ്യാത്മിക പ്രഭാഷണം.